ഞാൻ മാത്രമൊന്നുമല്ല, കൊറേ പിള്ളേരുണ്ട്. ഞാനാണ് അതിന്റെ പ്രസിഡന്റ്. പിന്നുണ്ട് സച്ചിൻ, അവരാണ് നമ്മുടെ സെക്രട്ടറി. ഏത് സച്ചിൻ? നിനക്ക് അറിഞ്ഞോളടി, മറ്റേ സൈക്കിളിൽ നിന്ന് പറഞ്ഞു വീണിട്ട് കണ്ണിന്റെ അടുത്ത് കല്ലുണ്ടില്ലേ, എന്നിട്ട് ഇവിടെ എല്ലാം കഴിഞ്ഞേച്ച് കിടക്കുന്നത്. മറ്റേ ആറാം തമ്പിനെ കൊളപ്പള്ളിയെ പറ്റി വിട്ട്. ആ മറ്റേ തടിച്ചുള്ള ചേട്ടൻ, അവൻ തന്നെ. ആ പിന്നെ വേറെ ആരാ? പിന്നുള്ളത് നമ്മുടെ സ്വന്തം തിമോത്തി. തിമോത്തിയോ? നിനക്ക് അറിഞ്ഞോടി? ആ നിന്റെ ഫ്രണ്ട് തിമോത്തി. ആ അവൻ തന്നെ, അവനാണ് നമ്മുടെ ബീബിയുടെ ബുദ്ധിജീവി. ആ പിന്നെ ആരാ? പിന്നുണ്ട് മീഖരാജ്, അവനാണ് നമ്മുടെ ട്രഷറർ. നമ്മുടെ ഫണ്ടും കാര്യങ്ങളൊക്കെ നോക്കുന്ന അവനാണ്. ഫണ്ടായാലും നിങ്ങൾക്ക് എവിടുന്ന ഫണ്ട്? എടി നമ്മുടെ ബീബിയുടെ മെമ്പേഴ്സ് എല്ലാവരും മുട്ടായി അയക്കുന്നതൊക്കെ നിർത്തി, എന്നിട്ട് അതിന് കിട്ടുന്ന കാശെല്ലാം എടുത്ത് നമ്മുടെ ഇതിന്റെ ഫണ്ടിലിടുക. ബീബിയുടെ അല്ലെ ഫണ്ടെല്ലാം കൂടി നിങ്ങൾ എന്ത് ചെയ്യും? ഫണ്ടെല്ലാം കൂടെ അതൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ടില്ലേ, എല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് ചർച്ച ചെയ്തിട്ട് അതിന്റെ ഭാവി കാര്യങ്ങളിലേക്ക് നമ്മള് ഇത് ചെയ്യുന്നേരി. ഓ എന്താണ് രണ്ടും കൂടെ നിങ്ങൾക്ക് സംസാരം? ശിവ കാര്യം പറയണ്ട, ബീബിയുടെ കാര്യം, ബീബിയുടെ കാര്യം പറയണ്ട. ബീബിയെ ആ സംഭവം ചേച്ചിക്ക് അറിഞ്ഞുകൂടെ? ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ചേച്ചിക്ക് ഈ ബി കോമിന് പഠിക്കാൻ പോയ സമയത്ത് അല്ലെ ബി ബി എക്കും പൊയ്ക്കൂട്ടായിരുന്നു. ബി കോമിന് എന്താണോ കുഴപ്പം? ബി കോമിന് കുഴപ്പമില്ല, ബി ബി എക്ക് പോയായിരുന്നെങ്കിൽ ഒരു പഞ്ചുണ്ടായിരുന്നെ. അല്ലേ ചേച്ചി ഫ്രണ്ട് ബെഞ്ചിലാണോ ഇരിക്കണത് അതോ ബാക്ക് ബെഞ്ചിലാണോ? അത് റൊട്ടേഷൻ അനുസരിച്ചിരിക്കും, ചില ദിവസം ഫ്രണ്ട് ബെഞ്ച് ചില ദിവസം ബാക്ക് ബെഞ്ച്. എന്തേ ഒന്നുമില്ല ഒന്നുമില്ല, വാടിച്ചോ വാ. കളിയൊക്കെ കഴിഞ്ഞ കഴിഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഇങ്ങനെ വരക്കണ്ട, വേറെ സ്റ്റൈലിൽ വരയ്ക്കാം. നീ വലിയ പടം വരക്കാരിയായിരിക്കും, പക്ഷെ ബീബിയുടെ ലോഗോ എങ്ങനെ വരയ്ക്കണമെന്ന് ഞാൻ തീരുമാനിക്കും കേട്ടാ. ഇവിടെ ബീബിയൊക്കെ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടീ. അല്ല ഇതെന്താ ചെവിത്തോണ്ടി വരച്ചു വെച്ചേക്കണ? ചെവിത്തോണ്ടിയോ? എടി നോക്കട്ടെ, ഇത് കോമ്പസാ, എന്റെ തൊട്ടടി കണ്ടില്ലേ ഒരു വൃത്തം? അല്ല പിന്നെ എക്സ് മാർക്കോ? എടി ടീച്ചർമാർ വരയ്ക്കുന്ന വൃത്തത്തിനകത്ത് നമ്മൾ ബീബിയെക്കാരും നിൽക്കത്തില്ലെന്നാണ് എന്റെ അർത്ഥം. എടി ഞങ്ങളുടെ ലോഗോയിൽ തന്നെ ഉണ്ട് ഞങ്ങളുടെ വീക്ഷണം. എടേ അച്ഛനും അമ്മ അറിഞ്ഞ പ്രശ്നാവേ, ഇനി ചുമ്മാ ഇതിനൊന്നും നിക്കണ്ട. അച്ഛനും അമ്മ അറിഞ്ഞതിൻ്റെ ഉള്ളു കുഴപ്പം, അച്ഛനും അമ്മ അറിയിക്കായിരുന്നാ മതി. ഞാൻ ഒന്നുമില്ല. പിന്നെ ഒന്നുമില്ല, ഞാൻ വന്നേ പിന്നെ എന്തിനാ മാറ്റി പിടിച്ചത്? ഒന്നുമില്ലൊന്ന് കാണിച്ചു. ഇത് ശിവ വരച്ച പടമാണ്. അയ്യോ നീ എന്തോന്ന് പടോടി വരച്ചിരിക്കണേ, ഇതിനാണ് ദിവസവും ഡ്രോയിങ് ക്ലാസ്സിന് പോണത്? അതിപ്പോ ചേട്ടാ അവൾ ഈ പേന വെച്ച് വരച്ചോണ്ടാ. എല്ലാരും നല്ല സൂപ്പർ ആയിട്ട് വരച്ചത്, സ്കെച്ച് ഒക്കെ വെച്ചായിരുന്നു. ബാലുവും ബാലുവിന്റെ അച്ഛനും, ബാലുവും ബാലുവിന്റെ അച്ഛനും, അപ്പൂപ്പിന്റെ അച്ഛനും, അപ്പൂപ്പിന്റെ അച്ഛനും കാണണല്ലോ. അവരുടെ ഫോട്ടോ ഞങ്ങൾ വരയ്ക്കാൻ പോയപ്പോഴായിരുന്നല്ലോ ചേട്ടൻ കയറി വന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഞങ്ങൾ അച്ഛൻ വരുമ്പോ അച്ഛന് സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്നതാ. ചേട്ടൻ ഇടയ്ക്ക് കയറി വന്ന് എല്ലാം കുളവാക്കി. വിഷ്ണുവും ബാലും ബാലുവിന്റെ അച്ഛനും വരയ്ക്കുമ്പോ അച്ഛനും അപ്പൂപ്പിന്റെ ഒപ്പം എന്റെ പിക്ചറും കൂടി ചേർത്ത് വരയ്ക്കാം. നിർത്തിയാ മതിയോ? ഓട്ടം നിന്നാ? ഇല്ല. ഓ വേണ്ട വേണ്ട വേണ്ട. എന്തടി ആഹാ, ഇത്ര സ്പീഡിൽ പോയാ കേജു പറഞ്ഞ പോലെ പാറക്കുട്ടി നെയ്യാറ്റക്കരി എത്തുമല്ലോ. എനിക്ക് വന്ന് ഇവിടെ വലുതാകുമ്പോ വലിയ ഓട്ടക്കാരി ആവുന്നു എനിക്ക് തോന്നണേ. കേശു ചെയ്യണ്ടോ മോളെ? ആ അതുവഴി ഇതൊരു നടക്കണമുണ്ടോ എനിക്ക് അറിയാൻ പാടില്ല. ഓ വേണ്ട 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 വേണ്ട. പിള്ളേരെ കണ്ടോ? പിള്ളേർ ഇത്രയും അവിടെ നിന്ന് പടം വരയ്ക്കണ്ടായിരുന്നു. പടം വരയ്ക്കുന്ന? എന്ത് പടം? എന്റെ അപ്പൂപ്പിന്റെ അച്ഛന്റെ. എന്റെ പടം? അല്ല അപ്പൂപ്പിന്റെ അല്ല, നേറ്റിങ്ങര അല്ല അപ്പൂപ്പൻ. എന്നിട്ട് പടം എവിടെ? പടം 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 എവിടെ?
പടം നീ നേരത്തെ എന്റെ ഒരു പടം വരയ്ക്കാൻ തുടങ്ങില്ല എന്റെ അപ്പൂപ്പിന്റെ അച്ഛന്റെ ആ പടോ അത് വരയ്ക്കാൻ പോണേ ഉള്ളു മുടിയുടെയും പിന്നെ അപ്പൂപ്പിന്റെ കൊമ്പ മീശയുടെയും അച്ഛന്റെ വയറിന്റെ ഒക്കെ അളവെടുത്തോണ്ടിരിക്കുന്നേക്കാരുടെ പടം മാത്രമേ വരയ്ക്കുള്ളു പടവലങ്കാരുടെ പടം വരയ്ക്കില്ലേ ഞങ്ങൾ കാണണമെന്നില്ല ഞങ്ങൾ ആറ് പടം വേണമെങ്കിലും വരയ്ക്കും വേണമെങ്കിൽ ഇപ്പൊ തന്നെ ലക്ഷ്യച്ചിട്ട് പടം വരച്ചോ ഇപ്പൊ അതും അങ്ങനെ ഇപ്പൊ എന്റെ പടം വരയ്ക്കണ്ട അയ്യോ ഇപ്പൊ പറഞ്ഞാൽ ഞാൻ വരച്ച് തരത്തില്ല അപ്പൊ ഞങ്ങളായിട്ടൊന്നും ഉണ്ടാകുന്നില്ല ഈ മുടിയും ഞാനും ലച്ചേച്ചിയും കൂടെ അടി മൊത്തം ഉണ്ടാകുന്നത് അപ്പൊ ഞങ്ങളൊന്ന് പോട്ടെ ബാക്കി പടം വരയ്ക്കട്ടെ കളിക്ക അങ്ങനെയല്ല തിരിച്ച് 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 എന്റെ പൊന്നു കാല് കാല് റിമോട്ട് കണ്ട്രോളല്ല തന്നെയാണെങ്കിലേ നിന്നെ പോലെ തന്നെ മടിച്ച നടക്കാൻ പോലും മടി ഭവാനിയായി ഇന്നും ദോശ എന്നെ ശങ്കരൻ കാലത്തെ എങ്ങ് തിരിച്ചോ ബാലു വരും പറഞ്ഞു അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു ബാലു പോകുന്നത് ആരും അറിയില്ലെങ്കിലും വരുന്ന വിവരം എല്ലാരും വിളിച്ചറിയിക്കും അയ്യോ ഞാനാണ് അവനെ വിളിച്ചത് അപ്പൊ അവ ഇന്ന് വരും പറഞ്ഞു പിള്ളേരും പറയുന്ന കേട്ടോ ഇന്ന് വരുമെന്ന് വരുമെന്ന് പറഞ്ഞത് ദോശ എടുക്കട്ടെ ഓ രണ്ട് ദോശ മക്കളെ ഇപ്പൊ വന്നേ ഉള്ളൂ അമ്മൂമ്മ ഞാൻ ദോശ ഇടോ വേണ്ട വേണ്ട ഞാൻ ചുട്ടോളാം നീ കുളിച്ച് റെഡിയായി കോളേജിൽ പോകാൻ നോക്ക് ആ അത് കുഴപ്പമൊന്നും ഞാൻ പൊക്കോളാം അമ്മൂമ്മ ഓ ഒരു പത്ത് രൂപ കൊണ്ട് എടുത്തേ നിനക്ക് എന്തിനാണ് ഇപ്പൊ പൈസ അപ്പൂപ്പന്റെ ഇപ്പൊ പത്ത് രൂപ മേടിക്കണേ ഞാൻ കണ്ടേ ഉള്ളൂ അത് അവന്റെ കുടുക്കയിലിടാന്ന് ചേച്ചി അത് അവന് പറയാൻ ആവില്ല നീ എന്നിട്ട് അവന് വേണ്ടി ഡബിയണേ നിങ്ങള് രണ്ടാലും പറഞ്ഞാലും ഒന്നു തന്നെയല്ലേ പറയുള്ളൂ അതുകൊണ്ട് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ ഇങ്ങോട്ട് പറയാൻ ചുട്ടോളാം അമ്മമ്മ അമ്മൂമ്മ അല്ലേ പറയുന്നത് കുട്ടികള് സമ്പാദിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് അമ്മൂമ്മ ഇടും ഒരു പത്ത് രൂപ ഞാൻ ഈ ദോശയും ചുട്ട് കഴിയട്ടെ പത്ത് രൂപ തരാം കേട്ടോ ദോശ ഇട്ട് പതുക്കെ തന്നെ മക്കളെ നിനക്ക് പത്ത് രൂപ അപ്പൂപ്പൻ തരാം നിന്റെ കുളിക കൊണ്ടുപോയി ഓക്കെ അപ്പൂപ്പേച്ചി ഇത് കണ്ടാ സംഭാവനകൾ കൂമ്പാരമാകുമ്പോ പരിപാടി ഗംഭീരമാവും എന്ത് പരിപാടി അത് പൊതുവുള്ള പരിപാടി ചേച്ചി പരിപാടി നന്നാവുന്നല്ലേ നമ്മളെ ആവശ്യം പിന്നെ പിന്നെ ഈ പിള്ളേർ പറഞ്ഞ എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അയ്യോ യുവമാര് പറഞ്ഞ കേട്ടോ വയസ്സായ നമ്മളെ പോലുള്ളവർക്ക് മനസ്സിലാവൂല വയസ്സായ നിങ്ങൾക്ക് മാത്രല്ല ഞങ്ങൾക്കും ഒന്നും മനസ്സിലാവാറില്ല ഞാൻ രണ്ട് ദോശ എടുക്കുവാണേ എടുത്തെടുത്തു ശിവ നിനക്കെന്നെ കണ്ടിട്ട് എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ എന്ത് മാറ്റം നീയ പഴയ താറാവ് കേശല്ലേ ഇനിയിപ്പോ താറാവ് വശം തന്നെ വിളിച്ചേ ഇതുവല്ല ഞങ്ങളുടെ ബീബിയിലെ പിള്ളേരെല്ലാം കേട്ടോണ്ടല്ല ഞാൻ വലിച്ചേറി ഭിത്തി ഒട്ടിക്കും അത്ര കാലുണ്ടോ എനിക്ക് ഞാനല്ലേ അവരുടെ പ്രസിഡന്റ് ഏത് പ്രസിഡന്റ് ഞാനിപ്പോ അതല്ല ആലോചിക്കുന്നേ ഡി എന്താ നീ വേടി ആ എന്താ എനിക്ക് ഈ സങ്കടം എന്താ നേരത്തെ ഉണ്ടാക്കാൻ തോന്നിയത് മോനെ കേശു എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമല്ലേ എടി ഞങ്ങൾ ബീബിയെ തുടങ്ങിയില്ലേ അത് കണ്ടിട്ട് കൊറേ ഞാനൊരു ക്ലാസ് തലപൊക്കിയിടി കൊറച്ച് അവന്മാര് പുതിയ പുതിയ സംഘടനയൊക്കെ ഉണ്ടാക്കി ഞങ്ങളെ അനുകരിച്ച് എന്താ സംഘടനയുടെ പേര് ഒന്നിന്റെ പേര് എം ബി എ മിഡിൽ ബെഞ്ചേഴ്സ് അസോസിയേഷൻ വേറൊന്നിന്റെ പേര് എഫ് ബി എ ഫ്രണ്ട് ബെഞ്ചേഴ്സ് അസോസിയേഷൻ അതൊക്കെ വെറും നീർ കുമ്മളകൾ എപ്പോഴെങ്കിലും പൊട്ടാം വലിയ ആയുസൊന്നുമില്ല ഞങ്ങളുടെ അത്ര പാരമ്പര്യം ഉണ്ടോ അവന്മാർക്കൊക്കെ അല്ല നിങ്ങൾക്ക് എത്ര പാരമ്പര്യം ഉണ്ടോ ഞങ്ങൾ തുടങ്ങിട്ട് ഒരാഴ്ചയല്ലേ അവന്മാർക്ക് ഇന്നലെ അല്ലേ തുടങ്ങിയത് ഈ കാര്യം ടീച്ചേഴ്സല്ലോ അറിഞ്ഞോ അറിഞ്ഞാണും എടി ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കുന്ന അലയോലികളെ അവർക്ക് കേട്ടില്ലെന്ന് അടിക്കാൻ പറ്റത്തില്ല എടാ കേശു നിന്റെ സംസാര രീതിയൊക്കെ മാറിയില്ല എടി പിന്നെ മാറായിരിക്കോ ഞാനിപ്പോ ഒരു സംഘടനയുടെ പ്രസിഡന്റ് അല്ലേ അല്ലാതെ മയ കേശു എന്നല്ലല്ലോ എനിക്ക് പണ്ടത്തെ കൂട്ട് മയ പെയ്തു പുയ്യാവെള്ളം പാട്ടും പാട്ടി നടക്കാൻ പറ്റൂലല്ലേ ഓ എന്തായാലും നീ ഒരു സംഭവം കേട്ടോ നീ ആ ക്ലാസ്സിൽ ചെയ്യേണ്ട കുറച്ച് പരിപാടി ഉണ്ട് എത്തിയോ
നിന്നെ സ്വീകരിക്കാൻ വേണ്ടി താലപ്പലിക്കാർ ഏർപ്പാടാക്കിയതാ. നീ വരാൻ വൈകിയത് കൊണ്ട് അവരവരുടെ പാട്ടിന് പോയി. അയ്യോ, പിടിച്ചു നിർത്തിക്കൂടായിരുന്നു, ഞാൻ വന്നിട്ട് വിട്ടാന്ന് കരുതല്ലേ. മാമിക്ക് സുഖം തന്നെ? ഓ, കാണുമ്പോഴല്ല അന്വേഷണം ഉള്ളല്ലോ. ഓണം കഴിഞ്ഞിട്ട് അങ്ങോട്ടൊന്നും വന്നില്ലല്ലോ. അല്ല, നിങ്ങളൊക്കെ എപ്പോഴും ഇടക്കിടക്ക് വരയല്ലേ, പിന്നെ ഞാൻ അങ്ങോട്ട് വരണം. എന്താ മാമി, മാമിക്ക് കഴിക്കാൻ ഒന്നുമില്ല, ബാക്കിൽ സാധനങ്ങളാണ്. പിള്ളേർക്ക് മാമിക്ക് ഷുഗർ അല്ലേ? അല്ലേ? ആ ഷുഗർ ഉണ്ട്. അമ്മയുടെ മാമനും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ? മാമനും കഴിക്കാൻ പറ്റും, മാമന് ഷുഗർ അല്ലേ? ആ, നീ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാ. എനിക്കൊന്നുമില്ല, എല്ലാം നോർമലാണ്. ആ, എല്ലാരും ഇങ്ങനൊക്കെ തന്നെ പറയും, നോർമലാ നോർമലാണ്. ആശുപത്രി ചെന്ന് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഞെട്ടുന്നത്. മാമി കുറെ ഞെട്ടിയല്ലേ, മാമന് ഞെട്ടിക്കാളും. മാമയുടെ മാമു ഞാൻ കഴിക്കുന്നില്ല. ജോലിയെ പറ്റി ഒന്നും പറയാതിരിക്കണം ഭേദം, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. എന്താടാ ഈ മാമയെ പോലത്തെ ഒരു അമ്മച്ചി അവിടെ ഉണ്ടായിരുന്നു. കോൺട്രാക്ടർ ഒന്നും അല്ല, അവരാണ് എല്ലാ ഭരണവും. നമ്മൾ എന്ത് പണി ചെയ്താലും അവർക്ക് ഇഷ്ടപ്പെടൂല. അവർക്ക് ബുദ്ധിയുണ്ട്. ഇതുപോലെ ഏത് സമയം പറയാ എന്നെ ആവശ്യമില്ലാതെ അർക്കുത്തരം പറഞ്ഞു ഇങ്ങനെ നടക്കും. അയ്യോ, അത് ഇതുപോലല്ല, കറക്റ്റ് സമയത്ത് കാശ് കിട്ടും. ഹലോ, അതെ, ആ ബാലചന്ദ്രൻ തമ്പി. ആ ഇല്ല, ഞാൻ രണ്ടു ദിവസം ഇവിടെ ഇല്ലായിരുന്നു. ആണോ? ഓ, ഞാൻ ഒരു അഞ്ചു മിനിറ്റ് വരാം. അത്യാവശ്യമാണോ? അതാ വരും, അതാ വരണം. അങ്ങനെ ഇതാ പറഞ്ഞു. അമ്മ, നീ എങ്ങോട്ടായി വന്ന ഓട്ട പോയെന്നാണ്? വരികയും ചെയ്തു, വന്ന സ്പീഡിൽ പോവുകയും ചെയ്തു. അവനെ വേറെ പല പണിയും കെട്ടിക്കണം, അതാ പെട്ടെന്ന് ഓടിയത്. ഓ, മതി അതിന്റെ ചോട് ഇളക്കിയത്. ആ നിക്കുന്ന എന്നോട് ചോട് ഇളക്കിയിട്, അതിന്റെ അവിടെ ചോട് ഇളക്ക്. നീ എന്നെ പണിയെ എടുപ്പിക്കാൻ നിക്കുന്നു? ഇവിടെ എന്തൊരു പരിപാടി! നീ ഇവിടെ പോയിട്ട് വരുന്നതാ? എന്നാ ഞാൻ കട വരെ പോയി. ബാലു വരികയും ചെയ്തു, വന്ന അതേ സ്പീഡിൽ പോവുകയും ചെയ്തു. എന്തൊരു പോക്ക് പോയത്! ശങ്കറിന് എന്താ അത്ര അത്ഭുതം? അതവന്റെ സ്ഥിരം പരിപാടിയല്ലേ. എന്തിനാടാ പഠിക്കാൻ പോയ കുഞ്ഞിനെ പിടിച്ചോണ്ട് വരുന്നത്? ആര് ആര് പഠിക്കാൻ പോയി? ഇവനാ, ഇവൻ പഠിക്കാനോ പോയത്? ഇവ സ്കൂളില് സംഘടന സംഘടന ഉണ്ടാക്കാൻ പോയവൻ. സംഘടന? ആ, പറഞ്ഞു. എന്താ സംഘടന പേര്? അത് സംഘടന ഒന്നല്ല അച്ഛത്. പിന്നെ ബി ബി എന്ന് പറഞ്ഞ ബാലും ബാലുവിന്റെ അച്ഛനും, അതാണ് അതിന്റെ പോടെ മുടിയാ. ബാലു ബാലുന്റെ അച്ഛനാ. ഇവനാണ് എന്നല്ല എന്റെ അടുത്ത് പറഞ്ഞത്. സംഘടന ഫുൾ ഫോം പറഞ്ഞു. എവനറിയാം കാര്യങ്ങൾ? പറ. ബാക്ക് ബെഞ്ചേഴ്സ് അസോസിയേഷൻ. എന്തിനു ബാക്ക് ബെഞ്ചേഴ്സാ? ബാക്ക് ബെഞ്ചേഴ്സ് അസോസിയേഷൻ. ഈ പഠിക്കാത്ത കുറെ അലർന്ന കൂട്ടങ്ങളുടെ ക്ലാസ് ഉണ്ട്, അവന്മാരെല്ലാം കൂടെ ചേർന്നുണ്ടാക്കിയ സംഘടനയാണ് ബാക്ക് ബെഞ്ചേഴ്സ്. കൂട്ടങ്ങളൊന്നും അല്ല. ഇവനെ സംഘടന ഉണ്ടാക്കിയിട്ട് പൈസ പിരിച്ചേക്കിട്ട് ക്ലാസ്സിൽ. എടാ, ഇവൻ രാവിലെ എന്റെ കയ്യിൽ നിന്ന് 10 രൂപ വാങ്ങിച്ചോണ്ട് പോയി. 10 രൂപ ഞാനും കൊടുത്തല്ല. അയ്യോ, അപ്പൊ എന്റെ 10 രൂപ വെള്ളത്തിലായ? അവിടെ നിന്ന് പൈസ പിരിച്ചിട്ട് ഇവന്റെ കൂട്ടുകാരെ പുട്ടടിച്ചേക്കിട്ട്. അച്ഛ, അത് ചതിച്ചതാ. കൊറേ അമ്മമാര് ബി ബി എന്ന് എം ബി എയിലോട്ട് പോയി. അമ്മമാരാ പൈസ വെള്ളത്തിൽ മുക്കിയത്. മിഡിൽ ബെഞ്ചേഴ്സ് അസോസിയേഷൻ. ഈ മിഡിൽ ബെഞ്ച് അസോസിയേഷൻ, ബാക്ക് ബെഞ്ച് അസോസിയേഷൻ എല്ലാം കൂടെ ചേർന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കി. അതാണ് ടീച്ചർ എന്നെ വിളിപ്പിച്ചത്. പിള്ളേരുടെ ഓരോ കാര്യം മതിയടാ. കാശ് മുടക്കി നിന്നെ പഠിക്കായിക്കണതേ. എടാ, പഠിക്കാൻ വേണ്ടിട്ടാണ്? അല്ല, സംഘടന ഉണ്ടാക്കാൻ വേണ്ടിട്ടാണടാ. എടാ, ഈ താറാവിനെ പോലെ നടക്കണത് എങ്ങനെയാണ്? നീ നാലാവായത് പറടാ. നീ എവിടുന്നാ കണ്ടുപിടിച്ചത് സംഘടന ഉണ്ടാക്കാൻ? അല്ല, അച്ഛമ്മന്റെ ഇലക്ട്രോണിക് സംഘടന ഉണ്ടാക്കിയിട്ടില്ല. കൊച്ചിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വല്യൊരു കാണിക്കുന്നതാണ്ടാ പിള്ളേര് പഠിക്കുന്നത്. പിന്നെ വല്യൊരു കാണിക്കണ പഠിക്കാനാണെങ്കി യൂണിഫോം ഊരിട്ട് പഠിച്ചു. യൂണിഫോം ഊരാതെ പഠിച്ചാ മതി. എടാ, അല്ലെന്ന് അറിഞ്ഞ് പിള്ളേര് വളരണം. എന്നൊക്കെ പൈസകൾ കൂടിപ്പോയി. നിന്റെ 5 പൈസ കാണാൻ പാടില്ല. എങ്ങനെ നീ ഒക്കെ പഠിച്ചോളൂ? അത് എങ്ങനെ പൈസ ചോദിക്കുമ്പോ എന്തിനാണ് പൈസ പോലും ചോദിക്കാതെ എടുത്ത് കൊടുക്കല്ലേ? ആവശ്യത്തിന് അനാവശ്യത്തിനും. അപ്പൊ അമ്മ കൂടെ. എന്താ സോറി? ഇത് പറയടാ. അച്ഛാ, ഞാൻ ഇനി ഒരു പ്രശ്നത്തിനും പോകത്തില്ല. എല്ലാ സംഘടനയിലും ഞാൻ ഒഴിഞ്ഞു. എല്ലാ സംഘടന ഭാഗവാദിത്വം മനസ്സിലായി. അത് ഇതെല്ലാം ഞാൻ ഒഴിഞ്ഞു. ആ, ഒഴിഞ്ഞാ നിനക്ക് കൊള്ളാം. ഒഴിയോ? സത്യം ചേടാ, ഒഴിഞ്ഞ സത്യം ചേടാ. സംഘടനയാണ് സത്യം. എന്തെല്ലാരും നോക്കിക്കൊണ്ടിരിക്കണ? പോവാ, അവന് പഠിക്കട്ട്. ഇത് പറയടാ, പഠി.
സംഘടന നേതാവ് താറാവ് കുറച്ച് വായടാ, ഞാൻ അവിടെ പോകുമ്പോ കേക്കണം. കുറച്ച് പേര് സ്കൂളിൽ നിന്ന് അടുത്ത് വന്ന് വരേണ്ടി വന്നു. അതൊക്കെ പോട്ടെ, എനിക്ക് കാര്യം പറയാനുണ്ട്. അതിനു എനിക്ക് ഇതിനടുത്തൊരു കാര്യം, അതിനും വലിയ കാര്യം ഞാൻ പറയാൻ പോണേ. അത് കേക്ക് പറ. നിങ്ങൾ ബി ബി എ ഉണ്ടാക്കിയില്ലേ? ഉണ്ടാക്കി. അതുപോലെ തന്നെ എന്റെ ക്ലാസ്സിൽ ഞാൻ അന്നോട് സംഘടന ഉണ്ടാക്കി. സംഘടനയോ? ആ, ഫ്രണ്ട് ബെഞ്ച് റോക്കിംഗ് ഗേൾസ്, ചുരുക്കി പറഞ്ഞ എഫ് ബി ആർ ജി. നന്നായി. തൽക്കാലിക കാര്യം അച്ഛനടുത്ത് പറയണ്ട കേട്ടോ. അച്ഛൻ അറിയത്തേ ഇല്ല. പിന്നെ ഞങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ക്ലാസ്സിലെ പുരുഷാധിപത്യത്തിനെതിരെ ഉണർന്ന് പ്രവർത്തിക്കാനും സ്ത്രീകളുടെ നന്മയ്ക്ക് വേണ്ടി പോരാടാനും, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പിന്നെ ഞാനാണ് ഈ സംഘടനയുടെ പ്രസിഡന്റ്. അത് നന്നായി. നിങ്ങളുടെ ബിബിയുടെ ഫുൾ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. സപ്പോർട്ട് മാത്രം മതിയും, പിന്നെ നിന്റെ അനുഗ്രഹവും വേണം. അനുഗ്രഹം ഇപ്പൊ തന്നെ വന്നേക്കാം. നന്നായി വരും. ശരി. അനുഗ്രഹം സംഘടന.